എവിടെയായിരുന്നു ഇങ്ങനെ രാത്രി മുഴുവൻ? ഇന്നലെ രാത്രി പാതി ചത്തോടെ ശവത്തിനെ നാട്ടിലെല്ലാം കൂടെ എന്നെ മടിയോട്ട് വെച്ചു തന്നില്ലേ? അവളെ താങ്ങി പിടിച്ചോണ്ട് ഞാൻ ആശുപത്രിയിലോട്ട് ചെന്നു. അവിടെ കുറെ ഭണ്ഡാരങ്ങൾ എന്നെ പിടിച്ചു വലിച്ച് ആശുപത്രിയിലോട്ട് കയറ്റി. എന്നിട്ട് ഏതാണ്ട് ചവറ് പേപ്പറിലൊക്കെ ഒപ്പിടാൻ പറഞ്ഞു. ആ വെപ്രാളത്തിൽ ഞാൻ അവർ പറയുന്ന നേരത്തൊക്കെ ഒപ്പിട്ടു. അതോടെ ഞാൻ അവളുടെ നായരുമായി. എന്നിട്ട് ഈ പെട്ടി എന്റെ തലയിലോട്ട് വെച്ച് എന്നിട്ട് അവിടെ കുത്തിരിക്കാൻ പറഞ്ഞു. എങ്ങനെയെങ്കിലും ഇതും കൊണ്ട് രക്ഷപ്പെടാന്ന് ചോദിച്ചപ്പോ നിന്റെ മുടിഞ്ഞ മാമ ഒലക്കയുടെ മൂടും അന്വേഷിച്ചിട്ട് കുറെ പോലീസുകാരായിട്ട് അവിടെ കളഞ്ഞു നടക്കുന്നു. ഇനി അയാളുടെ കണ്ണി പെട്ടിട്ട് പുലിവാലാക്കണ്ടെന്ന് കരുതി നിധി കാക്കുന്ന ഭൂതത്തെ പോലെ ഈ പെട്ടിയും കെട്ടിപ്പിടിച്ചോണ്ട് ഞാൻ അവിടെ ഇരിക്കുക. നേരം വെളുത്തപ്പോ അവളുടെ തന്തയും കുറെ ആൾക്കാർ ഒരു പട പോലെ അലറി വിളിച്ചോണ്ട് ആശുപത്രിയിലോട്ട് വന്നു. ആ തന്ത എന്നെ കണ്ടത് അലച്ചു ചെല്ലി എന്റെ കാലിലോട്ടും പിന്നെ അവിടുത്തെ തലയും കുത്തി താഴോട്ടും. വെട്ടിയിട്ടവള് ഒരു സൈഡിലെ പെണ്ണും അവസാനത്തെ വലി വലിച്ചോണ്ട് തന്ത അപ്പുറത്തും. ആ തക്കത്ത് ഞാൻ പെട്ടിയെടുത്തോണ്ടെങ്കിൽ ചാടി. അവൾ ഏതാണ്ട് കോടീശ്വരന്റെ മകളാണെന്ന് പറഞ്ഞോണ്ട് ഇരുത്തി. നീ ആ പെട്ടി ഒന്ന് നോക്ക, അതിന്റെ അകത്ത് എത്ര രൂപയുണ്ടെന്ന് എനിക്കറിഞ്ഞൂടാ. ചെറുതാണെങ്കിലും വിലയുള്ള പെട്ടിയാ, അകത്ത് കാര്യമായിട്ട് എന്തെങ്കിലും കാണാണ്ടിരിക്കില്ല. നിനക്ക് എന്റെ പേരറിയോ? അപ്പക്കൂട്ടനായർ. അത് പണ്ട്, ഇപ്പൊ ആൽഫി. ആൽഫി അതെന്തോ തിന്നുന്ന സാധനത്തിന്റെ പേരല്ലേ? അല്ല, അത് കുൽഫി. അതെ, കുൽഫി. ഇത് ആൽഫി, ആൽഫ്രഡ് ഫെർണാണ്ടസ്. ആ പെണ്ണ് തന്തയായിട്ട് പിണങ്ങിയിട്ട് പ്രേമിച്ച് കെട്ടിയവന്റെ പേര്. അപ്പൊ അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ല. അതല്ലേ എല്ലാരും കൂടെ എന്നെ പിടിച്ച് അവനാക്കിയത്. എന്നാലും അവനവിടെ പോയി? ഈടെ അവനെ ആരും കണ്ടിട്ടില്ലെന്ന്. ഈ പെണ്ണ് മാത്രമേ കണ്ടിട്ടുള്ളൂ. അവള് കണ്ണും മൂക്കും തളർന്ന് നടക്കുന്നതുകൊണ്ട് വാ തുറന്നൊന്നും മിണ്ടാൻ കഴിയുന്നില്ല. എന്റെ ഗതികളല്ല എന്ന് പറയാം. എന്നാലും അവനവിടെ പോയി? അവനെ കണ്ടിട്ടില്ലെന്ന് പറഞ്ഞോ. ഇതെന്താ വലിയ പെട്ടിക്കകത്ത് ഒരു ചെറിയ പെട്ടി? പെട്ടിയല്ലടാ, കമ്പ്യൂട്ടർ. എത്രയുണ്ട്? 1100 പിന്നീട് 20. അത്രേ ഉള്ളൂ? നിന്റെ അത്യാവശ്യം ഉണ്ടപ്പം ഞാൻ വിചാരിച്ചു. അത്രയെങ്കിലും ഉണ്ടല്ലോ. ചേട്ടനാ, ഇരിക്കണം ഇരിക്കണം. ഇനി താൻ അങ്ങനെ എന്നെ ഇരുത്താൻ നോക്കണ്ട. 2-3 മാസം വാടക കുടിശ്ശയുണ്ട് അല്ലേ? ഇനി അവധിയില്ല, ഇപ്പൊ ഇറങ്ങണം. ഇത് കണ്ട, 2 മാസം വാടകയുണ്ട്. ഇത് അങ്ങോട്ട് കൊണ്ടുതരാ ഇരിക്കായിരുന്നു. അടുത്ത് ഞാൻ 2-3 ദിവസം കൊണ്ടുതരാം. ഞാൻ 3-4 ദിവസം വീട്ടിൽ കൊണ്ടുതരാം. 2 ദിവസം കഴിഞ്ഞ 2-3 ദിവസം വീട്ടിൽ കൊണ്ടുതരാം. അത് പോയി. ചെക്കും ബാങ്കിന്റെ ബുക്കും ഇവിടെ. എന്റെ അമ്മോ, 23 ലക്ഷം അവളുടെ അക്കൗണ്ടിൽ ബാങ്കിലുണ്ട്. പടച്ചോനെ, 23 ലക്ഷം! ദേ ചെക്ക് ബുക്ക് ഉണ്ട്, നമുക്ക് എഴുതി എടുക്കാം. എഴുതി അങ്ങോട്ട് കൊടുത്ത ഉടനെ കാശ് എടുത്തരാൻ നിന്റെ പാപ്പ അവിടെ മാനരാ? ഒരു വസ്തു അറിഞ്ഞൂടാ, ഇവിടെ അവള് ചെക്കിൽ ഒപ്പിടണം. മണ്ടം മുത്തപ്പ. ഓളും ബാപ്പയും മയ്യത്താവുന്നല്ലേ ഇനി പറഞ്ഞത്? രണ്ടിന്റെ കിടപ്പ് വേണ്ടിട്ട് കാറ്റ് പോണ ലക്ഷണമാണ്. അങ്ങനെ കാറ്റ് പോയാ പിന്നെ 23 ലക്ഷം ആർക്കാ? ഓളെ പുയ്യാപ്പിളക്ക് എന്ന് വെച്ചാ നിനക്ക്. അപ്പൊ ഒറിജിനൽ ആൽഫി വരും, ലക്ഷവും കിട്ടൂല, ആൽമാറാട്ടത്തിന്റെ പേരിൽ കേസാവും. ഞാനില്ല, ഞാൻ സത്യം തുറന്നു പറയാൻ പോകാം. അങ്ങനെ തുറന്നു പറയാൻ വരട്ടെ, നമുക്ക് ആശുപത്രി പോയിട്ട് നന്നായിട്ട് എല്ലാ കാര്യങ്ങളും ഒന്ന് വിസ്തരിച്ച് മനസ്സിലാക്കാം. എന്നിട്ട് മതി സത്യം തുറന്നു. ഞാൻ സത്യം തുറന്നു പറയാൻ പോവാ. മോഷണം, ജയില്, തൂക്കുമരം, ഇതൊക്കെയാണ് ഇപ്പൊ നമ്മുടെ മുമ്പിൽ തെളിഞ്ഞു നിൽക്കുന്ന വഴികൾ. വേറെ ഏതെങ്കിലും ഒരു വഴി കൂടി ഒന്ന് ശ്രമിച്ചു നോക്കുന്നതിൽ എന്താ കുഴപ്പം? ആ വഴി കൂടെ പോയിട്ട് നമ്മൾ ബന്ധപ്പെടുന്ന ഈ വഴിയിലാണെങ്കിൽ പിന്നെ നമ്മളേത് വഴിയിലായി പോവും? പോയി നോക്കണോ? ഈ ബൈക്ക് പിടിക്കാൻ നടക്കുന്ന മാർവാടികളുടെ ഗുണ്ടകൾ വല്ലതും ഉണ്ടോ എന്ന് വിളിക്കില്ല. കാലത്ത് നീ വരുന്നതിന് കുറച്ച് മുമ്പ് നിന്നെ അന്വേഷിച്ച അവന്മാർ മുറിയിൽ വന്നിരുന്നു. ഞാൻ പറഞ്ഞു നീ ഇപ്പൊ അവിടെയല്ലേ താമസം. നീ എന്താ പറയാത്ത? നീ എന്താ ചോദിക്കാഞ്ഞ്? കണ്ട കോളിന് കുറെ കാലം കിടക്കേണ്ടതാ, ആരെയും വെറുപ്പിക്കണ്ട. ബാഗിനകത്ത് മൂടി വെക്കാനല്ല, കാശും തന്ന് തന്നെ കണക്കപ്പിള്ളാന്ന് പറഞ്ഞ് ഇവിടെ കുത്തി നിർത്തിയിരിക്കണേ. ആവശ്യത്തിന് കൊടുക്കാനാ. ഇവിടുത്തെ പണിക്കാരെ ആരെന്ത് ചോദിച്ചാലും അത് അങ്ങോട്ട് കൊടുക്കുക. അയ്യോ, എവിടക്കാ പോണേന്ന് വെച്ചാ പറഞ്ഞിട്ട് പോണ്ടേ. ഫോൺ നമ്പറും ഇല്ല, അഡ്രസ്സും ഇല്ല. എന്താ കാര്യം? വർമ്മ സാറ് ബോധം വന്നപ്പോ മുതൽ നിലവിളിക്കുക. ആൽഫി, ഞാനിപ്പോ അതിനെന്ത് ചെയ്യണം? ഒരച്ഛന്റെ വിഷമം മനസ്സിലാക്കണം. പറയുന്നത് കേൾക്കുക അല്ലാതെ മറിച്ചൊന്നും പറഞ്ഞ് അങ്ങേരെ വിഷമിപ്പിക്കരുത്. ഞാൻ മോന് പുണ്യം കിട്ടും. വാ ഇനി വാ. അടുത്ത് വരൂ. കണ്ണേ പൊന്നേന്ന് പറഞ്ഞ് വളർത്തിയ കുഞ്ഞാണ്. ഇപ്പൊ കിടക്കണ കിടപ്പ് കണ്ടില്ലേ,
ഡോക്ടർ പറഞ്ഞു നീ വേണം അവളെ രക്ഷിക്കാനെന്ന്. എന്റെ മോളെ കൈവിടരുത്. ഒന്ന് പറയൂ ഇരവി, എന്നോട് മാപ്പാക്കണമെന്ന് പറയൂ. പിണക്കവും പരിഭവും ഒന്നും ഇല്ലാന്ന് എന്നോട് പറഞ്ഞു കഴിഞ്ഞു. എല്ലാം ഞാൻ പറഞ്ഞു മനസ്സിലാക്കിച്ചോളാം. വർമ്മ സാറ് വെറുതെ വിഷമിച്ച് പ്രഷർ കൂട്ടണ്ട. അത് കേട്ടാ മതി എനിക്ക്. പറഞ്ഞോളെ ഇരുന്നൂറൊന്ന്. നൂറ് നൂറ് നൂറ്, നൂറ് ഇരുന്നൂറ് മുന്നൂറ് എത്ര വേണമെങ്കിലും തരാം. ഇല്ലേ അവിടെ ചെന്ന് കിട്ടിയില്ല എന്ന് കംപ്ലൈന്റ് പറഞ്ഞു. നന്ദി വേണട, നന്ദി. എനിക്ക് ചില കാര്യങ്ങൾ അറിയാനുണ്ടായിരുന്നു. എന്ത് കാര്യം? ചന്ദ്രയ്ക്ക് രാവിലെ ആ ബോധം തെളിഞ്ഞത്. എല്ലാം കാണാം, എല്ലാം കേൾക്കാം, എല്ലാം മനസ്സിലാക്കാം, പക്ഷെ സംസാരിക്കാൻ കഴിയില്ല. കഴുത്തിന് താഴെ ആകെ തളർന്നിരിക്കുക. ഒരു സ്ട്രേഞ്ച് കേസായിട്ടാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ പ്രതീക്ഷയ്ക്ക് വകയുണ്ട്. രോഗിയുടെ മനക്കരുത്താണ് ഇവിടെ പ്രധാനം. ഒരു മിറക്കിൾ സംഭവിച്ചാൽ നാളെ തന്നെ എഴുന്നേറ്റ് നടന്നു എന്ന് വരാം, ചിലപ്പോ 4 വർഷമായി എന്നും വരാം. എല്ലാം തന്റെ കയ്യിലാണ്. ജീവിക്കണമെന്ന മോഹം എത്രയും കൂടുന്നു, അത്രയും പെട്ടെന്ന് ചന്ദ്രിക സുഖം പ്രാപിക്കും. ആ മോഹം ഉണ്ടാക്കേണ്ടത് നിങ്ങളാണ്. നിങ്ങളാണ് എല്ലാവരുടെയും ഒരേ ഒരു പ്രതീക്ഷ. ഹൗ ഈസ് ഷീ? എല്ലാം നോർമൽ. ഐ കാൻ ഗോ ആൻഡ് സീ ഹർ. കൊച്ചെ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. എല്ലാരും കൂടെ എന്നെ തെറ്റി. ഞാൻ ഡി എസ് പി സത്യപാൽ, പുതിയോർമ്മന്റെ അമ്മാവനാണ്. ഇതെന്റെ പെങ്ങളുടെ ഭർത്താവ് അഡ്വക്കേറ്റ് വേണു. അല്ലല്ല, പാലക്കാട് ക്രിമിനൽ പ്രാക്ടീസ്. ഞങ്ങളിങ്ങനെ കേസിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോണ്ടിരിക്കുന്നു. അപ്പൊ ഇതുപോലൊരു കേസ്? അല്ല, ഇതുപോലല്ല. ഈയിടെ രാജീവ് ഗാന്ധിയുടെ മകൾ പ്രിയങ്കയുടെ ഭർത്താവെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തൻ ഹൈദരാബാദിൽ നിന്ന് ചെന്നില്ലേ? കോടതിയിൽ വരാൻ പ്രിയങ്കയെ കല്യാണം കഴിച്ചു എന്ന് പറഞ്ഞില്ലേ? എന്നിട്ട് അവന്റെ ഗതി എന്തായി? 5 വർഷം തടവും 10,000 രൂപ പിഴയും. ഞാൻ പോട്ടെ, എനിക്ക് അല്പം പണിയുണ്ട്. എങ്ങോട്ടാ? ഓഫീസിലേക്ക്. അപ്പൊ ആൾഫ്രണ്ടിന് എന്തോ സ്വന്തമായിട്ട് ബിസിനസ് ഉണ്ട്? കേട്ടു, സ്വന്തമായിട്ട് ഓഫീസുണ്ട്. താമസം? താമസം ഓഫീസിൽ തന്നെ. ഞങ്ങളൊക്കെ ഗസ്റ്റ് ഹൗസിലാ. ആൾഫ്രണ്ടിന് വേണേ അങ്ങോട്ട് വരാം. വളരെ വലിയ വീട്. ബിസിനസിന്റെ ആവശ്യത്തിന് ആൾക്കാർ വന്നും പോയി, കാണാനും കേൾക്കാനും ഒക്കെ അവിടെ സൗകര്യം ഉണ്ട്. ഞാൻ പോട്ടെ. ആ ധൈര്യമായിട്ട് പോയിക്കോ. ചന്ദ്രന്റെ കാര്യത്തിൽ എന്തെങ്കിലും തീരുമാനം ഉണ്ടാകുന്നവരെ ഞങ്ങളുടെ അടുത്ത് ഉണ്ടാവും. അപ്പൊ കൂടെ നമ്മളെല്ലാം അന്വേഷിച്ച് തേയില കച്ചവടവും തുണിക്കച്ചവടവും മില്ലും ഫാക്ടറിയും ഒക്കെ ആയിട്ട് പണം ചാക്ക് കണക്കിന് കയ്യിൽ വെച്ചിരിക്കുന്ന ആൾക്കാരാ. ആ പെണ്ണിനെ പറ്റി കാര്യമായിട്ട് ആർക്കൊന്നും അറിഞ്ഞുകൂടാ. ആൽഫി എന്നുള്ളൊരു പേരല്ലാതെ അവന്റെ ഉമ്മയാര് ബാപ്പയാര് കറുപ്പോ വെളുപ്പോ വീടേത് കൂടേത് ഒന്നും ഒരുത്തനും അറിഞ്ഞുകൂടാ. 14-ാം തീയതി രജിസ്റ്റർ കച്ചേരിയിൽ ഓന് ഇവിടെ നിൽക്കാതെ കഴിച്ചിട്ടുണ്ട്. നമ്മൾ ഇവിടെ ചുറ്റിപ്പറ്റി ഇരുന്നിട്ട് എങ്ങനെയെങ്കിലും ഓളെ ഒപ്പം എങ്ങനെയാന്ന് കണ്ടുപിടിച്ചാൽ മതി. 23 ലക്ഷം നമ്മളെ കീശ കിടക്കും മോനെ. ഓക്ക് വായി തുറക്കാൻ പറ്റാത്തടത്തോളം കാലം ഒപ്പം അതല്ല നോക്ക് പറയാൻ പറ്റൂലല്ലോ. അതോടെ നമ്മളെല്ലാ കഷ്ടകാലവും തീരും മോനെ. പിന്നെ ആ കുള്ളം തടിയനില്ലേ, കഷണ്ടി ചെവി പൂടാൻ, അവൻ അയാള് വെറും ഡ്രൈവറല്ല. വർമ്മ കഴിഞ്ഞാ പിന്നെ ആ വീട്ടിലെ ഏറ്റവും കൂടുതൽ മടുപ്പ് അയാക്കാം. അയാളെ കയ്യിലെടുത്ത ഓളെ ഒപ്പി നമുക്ക് കണ്ടുപിടിക്കാം.